ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അഫിയർ റിമി ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് വീഡിയോ നമ്മൾ നാടൻ മാങ്ങ കിട്ടിയ പ്രവാസികൾക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല, കഴിച്ചു തീരുന്നു കണ്ടില്ലേ. ആ വീഡിയോ കണ്ടപ്പോൾ ഒരു കമന്റ് വന്നു, ഒരു കുഞ്ഞു ചോദിച്ചു അമ്മയോട്, അപ്പൊ അവരൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന്. ആ കമന്റ് കണ്ടപ്പോ തീരുമാനിച്ചു മാങ്ങോ കൊണ്ട് ഒരു അഡാർ ഐറ്റം കൊണ്ട് എന്തായാലും വരാൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ നോക്കാം. അതിന് വേണ്ടത് ഒരു കപ്പ് പാലാണ് വേണ്ടത്. പിന്നെ വേണ്ടത് സാഗോ റൈസാണ്, ഞങ്ങൾ സാഗോനലി എന്നാണ് പറയുക. പിന്നെ നല്ല പഴുത്ത് പാകമായ മാംഗോ ആണ് വേണ്ടത്. പിന്നെ വേണ്ടത് ജാഗരി, നമ്മുടെ ശർക്കര, അല്ലെങ്കിൽ പഞ്ചസാര ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ശർക്കര ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് കൂടും കേട്ടോ. തമ്പനയിൽ 2 ഐറ്റം 3 ഐറ്റം എന്നൊക്കെ എഴുതുന്നുണ്ട്, പക്ഷെ ഉപ്പും പഞ്ചസാരയൊക്കെ കൂട്ടുമ്പോൾ തന്നെ 3-4-5 ഐറ്റംസ് ആവൂലേ. അപ്പം നമുക്ക് വേണ്ടത് ഇതാ സാഗോ റൈസ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒരു അര കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇത് നിറച്ച്, ഒരു കപ്പ് നിറച്ച് ഞാൻ പാലെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് വെച്ചിട്ടുണ്ടല്ലോ, പൊളിക്കും. ഇത് സാധാ പശുവിൻ പാലാണ്. പിന്നെ ഇതാ മാംഗോ പഴുപ്പാണ് കേട്ടോ, ഇത് വെള്ളമില്ലാതെ അരച്ച് വെച്ചതാണ്. ശർക്കര ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് വെനില എസൻസ് എടുത്ത് വെച്ചു, പക്ഷെ എടുക്കാൻ മറന്നുപോയി. നമുക്ക് രണ്ട് സംഭവങ്ങൾ ഉണ്ടാക്കാം, എന്തൊക്കെ നോക്കാം. അപ്പോൾ അധികം വാചകമെടുക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പാന് ചൂടായി വരുമ്പോൾ. അത് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇടാം നമ്മളുടെ അരച്ച് വെച്ച മാംഗോ പൾപ്പ്. ഇത് ഞാൻ മധുരം കയറിട്ട് നമുക്കിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമല്ലോ, അങ്ങനെ സൂക്ഷിച്ച് വെച്ചാട്ടോ. അപ്പോൾ ഒരു കപ്പ്, ഈ ഒരു ഗ്ലാസ്സിലിട്ട്, ഒരു കപ്പ് നിറച്ചൊന്നുമില്ല, അതിന് മാംഗോ പൾപ്പ് ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി ഇളക്കി കൊടുക്കുക. 2-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പാലത ഇതുപോലെ ഒഴിക്കുക. ഇതുപോലെ മീൻസ് ഇതുപോലെ പുറത്ത് പോകരുത്, പുറത്ത് പോകാതെ തന്നെ ഒഴിക്കുക കേട്ടോ. മോളാണ് ഒഴിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ പാലും ഈ മാംഗോണി കൂടുമ്പോൾ ഒരു വൈറ്റ് കളറല്ലേ, അതൊരു മഞ്ഞ കളറാവുന്നത് വരെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഈ പാലൊക്കെ വറ്റട്ടെ കേട്ടോ, ഇതുപോലെ മഞ്ഞ കളർ. പിന്നെ നമുക്ക് ജാഗരി, ഇതാ ഇത് മുഴുവൻ ഇടൊന്ന് മാറട്ടോ. ഇതിൻ്റെ പകുതി, അയ്യോ മുഴുവൻ ഇട്ടുപോയി, സാരല്ല. നല്ല മധുരം ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ, സൂപ്പറായിരിക്കും. ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജാഗരി മതി, ഒറ്റ ശർക്കര മതി എന്നാൽ തന്നെ. കാരണം നമ്മളുടെ മാംഗോ പൾപ്പ് മധുരം ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ്. പിന്നെ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ശർക്കര മതി. ഇത് ഞാൻ 1.5 ശർക്കര ഉണ്ട്. പിന്നെ നമ്മളുടെ ചൗവരി ഓർ സാഗോ റൈസ് ഓർ എന്തൊക്കെയാ പറയുക, സാവോനരി എന്തൊക്കെയാ നിങ്ങൾ പറയുക, വെച്ചാൽ അതൊക്കെ അതൊക്കെയല്ല ഒരു സാധനം, അതിട്ട് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ കട്ട കുത്തിൻ്റെ വേവ് വെന്ത് നമ്മൾ എടുത്ത് വെച്ചതല്ലേ, അതിങ്ങനെ കുഴപ്പമില്ല. അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് ഒക്കെ സെപ്പറേറ്റായി വരും, ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കണ്ടോ അതിൽ അടിയിൽ പിടിച്ചിട്ടുണ്ട്, ഒക്കെ വീണോട്ടെ. ഓക്കെ, എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളുടെ സാവോനരി അല്ലെങ്കിൽ ചൗവരി, ശർക്കര, മാംഗോ, എല്ലാം പാല്, എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമർത്തി കൊടുക്കുന്നത് കട്ട കുത്തിയ ചൗവരി ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, 1 ടേബിൾ സ്പൂൺ നമ്മളുടെ കോൺഫ്ലവർ. എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ കോൺഫ്ലവർ? ഇത് 1 ടേബിൾ സ്പൂൺ പാലാണ് വെക്കേണ്ടത്, പക്ഷേ പാലൊക്കെ പുറത്തേക്കാണ് പോകുന്നത്, മീൻസ് സ്പൂണ് പുറത്തേക്ക്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ പാല്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ ഒക്കെ. പിന്നെ നമുക്ക് ഇത് ഒഴിക്കാം. ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കണം, കാരണം നമുക്കറിയാമല്ലോ കോൺഫ്ലവർ അടിയിലൊന്ന് പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് ഒന്നും കൂടി സെറ്റ് ആവാൻ കേട്ടോ. നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആവാനാണ് ഇത് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം ഇതും കൂടി ഒഴിച്ചിട്ട് പിന്നെ സിമ്മിലിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുന്നെ, നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക. ഒരു 8-10 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് നല്ലോണം വറ്റുക കേട്ടോ. നിങ്ങളിങ്ങനെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ആ കയ്യിലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെയും ഇളക്കി തന്നെ പിന്നെയുണ്ടോ, പിന്നെ കൈ നിങ്ങൾ കുഴഞ്ഞ് വീഴുകയാണെന്ന് വെച്ചാൽ അടുത്ത കൈ ഉപയോഗിക്കാം. അപ്പോൾ ഒരു 8-10 മിനിറ്റിന് ശേഷം നമുക്കത് ഒരു സെർവിങ് ഡിഷിലേക്കോ നിങ്ങൾ പുഡിംഗ് ട്രേക്കോ എന്തിലേക്കാണെങ്കിലും ഒഴിച്ച് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മളുടെ സംഭവം ഉണ്ടല്ലോ, അടിപൊളിയുണ്ട്. ഇതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ, ഈ സെയിം റെസിപ്പി സെയിം സാധനം കൊണ്ട് തന്നെ 2 സാധനങ്ങൾ ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഡിസേർട്ടാണ് കേട്ടോ, ഒരു മാംഗോ സാഗോ ഡിസേർട്ടാണ്. ഡിസേർട്ട് എന്ന് പറയാം, പലരും പറയാനുണ്ട് ഡെസേർട്ട്, ഡെസേർട്ട് നമ്മളുടെ മരുഭൂമിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വീട്ടിലുള്ള നട്സോ ഉണക്കമുന്തിരിയോ എന്തൊക്കെയാണ് ചെക്ക് ഇടാം. ഞാൻ അപ്പോൾ ഇവിടെ കാഷ്യൂ നട്സ്, ബദാം, ഉണക്കമുന്തിരി ഒക്കെ ഇട്ടുണ്ട്. ഉണക്കമുന്തിരി നല്ല മധുരമുള്ള മുന്തിരിയാണ്, ഇതും നല്ല മധുരം ഉണ്ട് കേട്ടോ. ആകെ പറ്റിയ തെറ്റാണ്, കൂടുതൽ ശർക്കരയായിപ്പോയി. പിന്നെ നമുക്ക് ഇതാ ഇതുപോലെ അപ്പ
ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ട, കുറച്ചും കൂടി ലൂസായി വേണം, അല്ലെങ്കിൽ ഷുഗർ ഉള്ളവരുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് പാലൊഴിച്ചിട്ട് അത് കുറച്ച് വലിയ ഗ്ലാസ് എടുക്കണേ. ഇതിൻ്റെ ഓൾറെഡി ചെറുതല്ലേ, വലിയ ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ പാലൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യാനും പറ്റില്ല, നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്കൊരു പായസ രൂപത്തിലും ഇത് കുടിക്കാം. ഈ പായസം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കുട്ടികൾക്കൊക്കെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗ് മോഡലാണ് ഇഷ്ടമായത്. എനിക്ക് ഈ പായസം നന്നായി ഇഷ്ടമായി. പാലൊഴിച്ചു എന്നേ ഉള്ളൂ, സംഭവം ഒന്ന് തന്നെയാണ് റെസിപ്പീസൊക്കെ. പക്ഷേ രണ്ടും ടെക്സ്ചറും ടേസ്റ്റിലൊക്കെ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിട്ടോ നമുക്ക്. എന്തായാലും ഇത് ഒന്നുണ്ടാക്കുമ്പോൾ രണ്ടും ചെയ്യാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്ക്, മറക്കാതെ ട്രൈ ചെയ്ത്. വളരെ ഈസി അല്ലേ, മാംഗോവും പാലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഇപ്പോൾ, എല്ലായിടത്തും സീസണല്ലേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ റെസ്പോൺസ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ, കമൻറ്റിലൂടെ അറിയിച്ചാൽ അതിങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ലൈക്ക് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്സിൻ്റെ അക്കൗണ്ട് കൂടുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ കാണാൻ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടണും കൂടി ഇന്ന് ആപ്പിൾ ചെയ്ത ഫസ്റ്റേ തന്നെ നിങ്ങൾക്ക് വീഡിയോ വന്ന് കണ്ടിട്ട് ഫസ്റ്റ് കമൻറ്റ് ലൈക്ക് വെക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ് എവരി വൺ.